ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 380,000 മുതൽ 4.25 ലക്ഷം വരെ വോട്ടുകൾ. അതിൽ ഒരു 4 ലക്ഷത്തിനടുത്ത് വോട്ട് ലഭിക്കുമ്പോൾ 10,000 മുതൽ 25,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള ആത്മവിശ്വാസം. അതെ അതെ, തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നലെ ഞങ്ങളുടെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിൻ്റെ തലേന്ന് തൃശ്ശൂർ ജില്ലയുടെ കോർ കമ്മിറ്റി തൃശ്ശൂരിൽ ചേർന്നിരുന്നു. അതേപോലെ തുടർന്ന് സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഈ യോഗങ്ങളിലെല്ലാം ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ തൃശ്ശൂരിൽ BJP വിജയം സുനിശ്ചിതമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മൈനോറിറ്റി മേഖലകളിൽ, സാമുദായിക സംഘടനാ നേതാക്കളുടെ മേഖലകളിലൊക്കെ പ്രത്യേകമായി യാത്ര ചെയ്യുകയും അവരെയൊക്കെ കാണാനുമൊക്കെ ഞാനും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മേഖലകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചന തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം ലഭ്യമാക്കും, ചരിത്രപരമായ ഒരു മുന്നേറ്റം BJP കേരളത്തിൽ ഉണ്ടാക്കാൻ തൃശ്ശൂർ കാരണമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ ഫാക്ടർ വർക്ക് ചെയ്തത് ഒരു തലത്തിലെടുക്കുമ്പോൾ NDA ഗുണമായിട്ടുണ്ട്, വേറൊരു തലത്തിൽ NDA വെല്ലുവിളിയുമായിട്ടുണ്ട്. കാരണം അന്ന് ആദ്യഘട്ടത്തിൽ പ്രതാപൻ മത്സരിക്കുന്ന അവസരത്തിൽ ആണ് എങ്കിൽ സുരേഷ് ഗോപി ഒരു വലിയ മാർജിനിൽ വിജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തി പെട്ടെന്ന് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി പ്രതിഷ്ഠിക്കുക വഴി പ്രത്യേകിച്ച് മുരളീധരനെ പോലെയുള്ള ഒരാളെ തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നത് വഴി കോൺഗ്രസ് അവിടെ ലക്ഷ്യമിട്ടത് മൈനോറിറ്റി വോട്ടിലും അതുപോലെ മുന്നോക്ക വോട്ടിലുമൊക്കെ സ്പ്ലിറ്റ് ജയിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ ജാതീയമായി പരാജയപ്പെടുത്താനുള്ള ഒരു നീക്കമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. പക്ഷേ സുരേഷ് ഗോപിയുടെയും NDA ഈ പ്രാവശ്യത്തെ പെർഫോമൻസ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം, അത് സുരേഷ് ഗോപിയെയും സുരേഷ് ഗോപിയുടെ കുടുംബത്തെയും ചേർത്ത് പിടിച്ച ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അദ്ദേഹം ആ ഗുരുവായൂരിലും തൃശ്ശൂരിലുമായി 2-3 പ്രാവശ്യം വിവിധ പരിപാടികളിൽ പങ്കെടുത്തതോടുകൂടി തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും സമഗ്ര വികസനത്തിന് ഈ മോഡി ഭരണത്തുടർച്ചയിൽ വലിയ സാധ്യത കാണുന്ന ജനവിഭാഗം ഒന്നാകെ കക്ഷി രാഷ്ട്രീയത്തിന് പോലും അതീതമായി സുരേഷ് ഗോപിയുടെ പിന്നിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി അവിടെ വോട്ട് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വോട്ട് കച്ചവടം അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. അവർ കേരളത്തിലിപ്പോൾ, കേരളത്തിന് പുറത്ത് എല്ലായിടത്തും അവർ ഒരുമിച്ചാണ്, ഇൻഡി സഖ്യമാണ്. അപ്പോൾ അതേ സഖ്യം തന്നെ അവിടെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരുമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലേ, അവരുടെ ആ കാൽക്കുലേഷനൊക്കെ അതീതമായി, പ്രത്യേകിച്ച് പൂരം മുടക്കാൻ വേണ്ടി അവർ നടത്തിയ ശ്രമം, അതേപോലെ അതിന് മുൻപുള്ള കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾക്ക് നിക്ഷേപം നഷ്ടപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം, ഇതെല്ലാം സുരേഷ് ഗോപിക്ക് ഗുണപരമായ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടാൻ അവിടെ ഇടയാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ നഗരത്തിൽ, അതേപോലെ ഇരിങ്ങാലക്കുട, അതേപോലെ മണലൂര് തുടങ്ങിയിട്ടുള്ള വിവിധ മണ്ഡലങ്ങളിൽ NDAക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകും. മറ്റ് മണ്ഡലങ്ങളിലും ഏതാണ്ട് തുല്യം തുല്യം അല്ലെങ്കിൽ ചെറിയ മേൽക്കൈ NDAക്ക് തന്നെ ലഭ്യമാവുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ അവിടെ രാഷ്ട്രീയത്തിൽ മോദിയുടെ ഒരു ഒരു വികസന അജണ്ട, ഒപ്പം അഴിമതിക്കെതിരായിട്ടുള്ള കർശനമായ നിലപാട്, ഈ സഹകരണ ബാങ്കിൽ പണം നഷ്ടപ്പെട്ട സാധാരണക്കാരുടെ ഒരു രോദനം, ഇതെല്ലാം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട്. കാരണം അവസാനമായപ്പോൾ CPMന്റെ ബാങ്ക് അക്കൗണ്ട് പോലും മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആളുകളുടെ ഇടയിൽ നടത്തുന്ന പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPMനെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കാനും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPMനും CPIക്ക് ചിഹ്നം നഷ്ടപ്പെടുന്ന സാഹചര്യം, അതൊക്കെ അവരൊക്കെ ഈ രണ്ട് പാർട്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ചത് ചിഹ്നം നിലനിർത്താൻ വേണ്ടി. ഏറ്റവും കുറഞ്ഞത് 10,000 മുതൽ 25,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിക്കും, മിനിമം 15 അപ് ടു 25 വരെ ഇപ്പോഴത്തെ സാ. പിന്നെ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് NDAക്കും അനുകൂലമായ ഒരു വലിയ വേവ്, അതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഭൂരിപക്ഷം അതിലേറെ വളരെയേറെ കൂടും.